ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു. അത്രയും നന്ദിയുണ്ട്. ആരോഗ്യ ആയുസ്സും നൽകട്ടെയെന്ന് സാറിന്. वो कहता है कि आज वो जिंदा है कि मोदी के कारण है. तो मुझे तुम्हारे पड़ोस में रहने के लिए आना पड़ेगा. मोदी जी के നിങ്ങളുടെ അയൽവക്കത്ത് വന്ന് താമസിക്കണമെന്നുണ്ട്. थैंक यू. आयुष्मान कार्ड नहीं होता तो आप क्या करते? मर जाएगा ये इसका अलावा ऐसा बोलता है. मुझे बहुत खुशी हुई आप सबसे मिलने का अवसर मिल रहा है कि आप लोगों को क्या क्या लाभ मिला और इसके कारण आपकी जिंदगी में क्या बदल आया मैं आपसे सुनना चाहता हूँ. मोदी सर വന്നതിനു ശേഷം ഭയങ്കര പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപ് സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെ പൈസയും കാര്യം ഇല്ലാത്തതുകൊണ്ട് മോദി സാർ ഇങ്ങനെയൊക്കെ ഓരോ പുരോഗമനം കൊണ്ടുവന്നത് കൊണ്ട് വളരെ നന്ദിയാണ്. आपका सरकार आया है इसके बाद बहुत विकास हुआ है लक्षद्वीप में इससे इन लोगों को बहुत फायदा लाभ हुआ है. എനിക്ക് ഞാൻ ന്യൂട്രീൻ കാർഡാണ്. അപ്പൊ മോദി സാർ കൊണ്ടുവന്നത് കൊണ്ടും അഡ്മിനിസ്ട്രേറ്ററിനും മോദി സാറിനും ഭയങ്കര നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ന്യൂട്രീൻ കാർഡാണ്. ഞാൻ ഉണ്ടാക്കി നാച്ചുറൽ ഉണ്ടാക്കുന്നല്ല കൃഷി എന്ന് എനിക്ക് പച്ചക്കറി തെയ്യും ഫ്രൂട്ട്സ് തെയ്യും കിട്ടിയിട്ടുണ്ട്. വളവും സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. അവർ ഇടയിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട് 15 പച്ചക്കറി ഉണ്ടാക്കിയതിന്. അതുകൊണ്ട് വളരെ വളരെ നന്ദി മോദി സാർ ഇങ്ങനത്തെ ഒരു സ്കീം കൊണ്ടുതന്നെയെന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. इसको ये न्यूट्री गार्डन का काम चल रहा है. इसको बीज मिला है और सब्सिडी से ऑर्गेनिक फर्टिलाइजर भी मिला है और उन्हें अच्छा खेती किया है और इसको पुरस्कार और इनाम भी मिला है एडमिनिस्ट्रेटर से. അത് ഒരു 1000-1500 രൂപ പച്ചക്കറി ഞങ്ങൾക്ക് കഴിച്ചിട്ട് പിന്നെ കൊടുക്കും. 1500 രൂപയെ കാ സബ്ജി ബേച്ചാ ഹെ ഓർ ഇസ്കാ ഗർമേ ഓർ പഡോസിയോ കോ ഓർ റിഷ്തദാർ കോ മുഫ്ത് ദേതാ ഹെ ഇസ്കേ ബാദ് ഇസ്കേ ബാദ് തോ മുജെ തുമാരെ പഡോസ് മേ രഹനെ കേ ലിയേ ആനാ പഡേഗാ. ഹാ മോഡി ജി കേ നിങ്ങളുടെ അയൽവക്കത്ത് വന്ന് താമസിക്കണം എന്ന് ഉണ്ട്. താങ്ക്യൂ. മോദി ജി എന്റെ കാർഡ് പറഞ്ഞോളൂ എന്താണല്ലോ എന്ന് പറഞ്ഞോളൂ. ഇത് എൻ്റെ ചെസ്റ്റ് വേദനയായിട്ട് കരയിൽ പോയി മേലാറ്റിൽ പോയപ്പോൾ 2 ഓപ്പറേഷൻ എനിക്ക് വേണ്ടി വന്ന 1,85,00,000 രൂപ മോദിജിൻ്റെ വക എനിക്ക് കിട്ടി. വളരെ സന്തോഷം. इसको चेस्ट में दर्द था. इधर के डॉक्टर ने कहा आप केरल में जाओ ऑपरेशन करो. दो सर्जरी किया. 1,42,000 रुपये का लाभ मिला. एक ही पैसा उसके जेब से नहीं चल गया. आयुष्मान कार्ड नहीं होता तो आप क्या करते? मर जाएगा ये इसका अलावा ऐसा बोलता है. സാറിനെ കണ്ടതിൽ ഇത്ര തിരക്കിനിടയിൽ സാർ വന്ന് ഞങ്ങളെപ്പോലെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഗ്രൂപ്പ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ സാറിനെ കാണാൻ വേണ്ടി. അതായത് സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് DNRLM ഗ്രൂപ്പ് വഴി പല സഹായം കിട്ടിയിട്ടുണ്ട്. ട്രെയിനിങ്ങിനും മറ്റെന്ത് വഴി ഗ്രൂപ്പ് ഉണ്ടാക്കാനും മെൻറ്റർമാരെല്ലാം വന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട് ഞങ്ങൾ. ഞങ്ങൾ 10 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കിയാ. इसको बहुत मदद मिला. DNRL का अधिकारियों ने मदद किया. मेंटर्स ने इसको एडवाइस दे दिया और आजकल एक रेस्टोरेंट चल रहा है. सेल्फ हेल्प ग्रुप का रेस्टोरेंट चलता है. कितनी है लोग सेल्फ हेल्प ग्रुप में? आपकी बहनें कितनी हैं? നിങ്ങൾക്ക് എത്ര ആളുണ്ട്? 12 പേര്. 15. नमस्ते मोदी जी. नमस्ते. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ PM കിസാന്റെ ഒരു ഇതാണ്. അപ്പോൾ അതിൽ നമുക്ക് വർഷത്തിൽ 6,000 രൂപ കിട്ടുന്നുണ്ട്. അതിലൂടെ നമുക്ക് 3 ഗഡുക്കളായിട്ടാണ് തരുന്നത്. അപ്പോൾ ആ ഫസ്റ്റിൽ ഞാൻ ആ പൈസക്ക് സീഡ്സ് പിന്നെ തൈകളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ കൃഷി നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കാനും പറ്റുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൈസയും ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ധന്യവാദ് ബോൾത്താ ക്യോക്കി കിസാൻ സമ്മാൻ നിധി കാ ലാഭാർത്ഥി ഹേ. इसको 6,000 रुपया मिलता है. इसे बीज और फर्टिलाइजर सभी खरीदता है. आजकल उसका खेती अच्छी तरह चल रहा है और बहुत पैसा मिलता है. पैसा कमाना भी होता है. नमस्कार मोदी जी. नमस्कार. ഞാൻ ഫിഷറീസിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു 1,50,000 രൂപ. ഒരു ബോട്ടും അതിനുള്ള സാമഗ്രികളെല്ലാം സാറിൻ്റെ ആ സ്കീം വന്നതുകൊണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ഈ മച്വാർ ഹേ
इसको अभी किसान बन गया वो लोग और इसको 1.5 लाख रुपए का लोन मिला है बोट खरीदने के लिए नेट खरीदने के लिए और उसका कारोबार अभी अच्छी तरह चल रहा है। इंश्योरेंस गार्ड ने देना ഒരു ലക്ഷം രൂപ പറഞ്ഞ സ്ഥിതിക്ക് പ്രൈവറ്റിൽ 100,000 രൂപയായിരുന്നു പറഞ്ഞത് സർജറിക്ക് 8,000 രൂപക്ക് ഞാൻ പോയി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 8,000 രൂപയ്ക്ക് ഈ കാർഡ് കാരണമാണ് ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു അത്രയും നന്ദിയുണ്ട് ആരോഗ്യ ആയുസ്സും നൽകട്ടെയെന്ന് സാറിന് ഖരാബ് बहुत पैसा बोला ये प्राइवेट हॉस्पिटल में मगर उन्होंने कलमशेरी केरल में कलमशेरी जाकर गवर्नमेंट मेडिकल कॉलेज से सर्जरी किया सिर्फ 8,000 रुपये में। तो अभी ठीक है एक दिव्यांग के नाते जो मदद मिलता है वो सब मिला है आपको നിങ്ങൾക്ക് ദിവ്യാംഗനെന്ന നിലയിൽ കിട്ടേണ്ട സഹായം കിട്ടിയോ 1,500 രൂപ കിട്ടുന്നുണ്ട് പെൻഷൻ ആയിട്ട് എനിക്ക് ജോലിയും കാര്യവും ഒന്നും ഇല്ല ഇതുവരെ 1,500 रुपया पेंशन मिलता है इसको कोई काम नहीं है इसलिए बहुत मदद होता है पैसा से। आवास योजना मकान मिला आपको? हाँ मकान मिला 1,20,000 रुपया मिला और घर बनाया। थैंक यू मोदी जी। किसान क्रेडिट कार्ड ने 1,50,000 रुपया लोन कटिटा അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബനാന കോക്കനട്ട് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ബനാനയിൽ നിന്ന് ഇതുവരെ 10 പൈസ കിട്ടിയിട്ടില്ല 4 മാസമേ ആയിട്ടുള്ളൂ കോക്കനട്ട് ഒരു 3,000-3,500 തേങ്ങ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ആ സ്കീം കിട്ടിയത് കൊണ്ട് പുറത്തുനിന്ന് പൈസ വാങ്ങേണ്ടി വന്നില്ല ആ സ്കീം കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റി इसको किसान क्रेडिट कार्ड का फायदा हुआ है 1.5 लाख रुपये का लोन मिला है बहुत अच्छा खेती कर रहा है बनाना और नारियल का। देखिए किसान क्रेडिट कार्ड जो है वो फिशरमैन के भी काम आ सकता है जो पशुपालन करता है उसको भी काम आ सकता है और जो खेती करता है उसको भी काम आ सकता है तो आप सबको बताइए फिशरमैन भी इसका लाभ ले सकता है किसान भी ले सकता है പശുപാലക് നോക്കൂ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണഭോക്താക്കള് കൃഷിക്കാരുണ്ട് മത്സ്യപ്രവർത്തകർക്കുണ്ട് പിന്നെ ഈ പൗൾട്രി ഫാം പശു പക്ഷി പരിപാലനം ഉണ്ടല്ലോ മൃഗ പരിപാലനം പക്ഷി പരിപാലനം ഇത് ചെയ്യുന്നവർക്കും ഉണ്ട് ഇതെല്ലാവർക്കും ഉണ്ട് ഇതെല്ലാവരോടും പറയണം നിങ്ങൾ ഈ 3 കൂട്ടർക്കും ഇത് കിട്ടും। നമസ്തേ മോദിജി। നമസ്തേ। ഉജ്ജ്വല ഗ്യാസ് ആണ് ഫ്രീ കിട്ടിയത് അതുകൊണ്ട് സാറിനോട് നന്ദി। इसको उज्ज्वला कनेक्शन मिला है उज्ज्वला गैस मिला है हाँ मुफ्त गैस कनेक्शन मिला है आपको धन्यवाद बोलता എൻ്റെ ഒരു മോൾ കോളേജിൽ പഠിക്കുന്നുണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് വന്ന ശേഷം കടമത്തിൽ വന്ന ശേഷം അവൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ മോദിജി എൻ്റെ കയ്യിൽ സമ്മാനം വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി അത് പഠിക്കാനും ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതാണ് കരയിൽ പോയി പൈസ പഠിക്കേണ്ടി വരും ആയിരുന്നു അതില്ലാതെ ഇപ്പോൾ പഠിക്കുവാൻ സാധിച്ചതിൽ മോദിജിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു। इसका बेटी इधर कडमत कॉलेज में पढ़ रहा है पहले इधर कॉलेज नहीं था गरीब आदमियों को ये जैसे गरीब आदमी अपने बच्चों को उधर भेजना केरल भेजना मुश्किल था आज इधर कॉलेज शुरू हुआ उसका बेटी इधर पढ़ता है और अच्छा मार्क मिला है टूरिज्म के ग्रेजुएशन। लेकिन आप लोग बच्चियों को पढ़ाओगे ना कुटियाला पढ़ के लिए निंगल ये कॉलेज मैंने खास बच्चियों के लिए किया है ये कॉलेज गलो के निंगल कुटियाल के वेंडी आने तोरने रिकिन्दा हमारी सब बच्चियां पढ़नी चाहिए हमारे एल्ला पेंगुटी गलों पढ़ी के ना